ഓപ്ഷൻ റൈറ്റേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തു നിർത്തിയത് ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ്. അത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ ഒരു പുതിയ ടോപ്പിക്കാണ് പറയുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇതൊരു പുതിയ ടോപ്പിക്കാണ്, സിന്തറ്റിക് ഫ്യൂച്ചർ. അപ്പൊ നമുക്ക് ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്തു വരുന്ന എല്ലാവർക്കും അറിയാം ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് അത് എന്താണെന്ന് അറിയാം. ഇവിടെ ഞാൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുന്നതിനെയും സെല്ല് ചെയ്യുന്നതിനെയും കുറിച്ചാണ് ഞാൻ ഇവിടെ ആദ്യം പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്റ്റോക്കിന്റെ ഒരു ഫ്യൂച്ചർ എടുത്തു. അപ്പൊ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഫ്യൂച്ചറിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഫ്യൂച്ചറിന്റെ പ്രൈസും താഴേക്ക് പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നമ്മളൊരു ഫ്യൂച്ചർ എടുക്കുകയാണ്. അപ്പൊ നിഫ്റ്റിയുടെ മാർക്കറ്റ് മാർക്കറ്റില് ആ നിഫ്റ്റിയുടെ വാല്യൂ നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് എന്ന് വെക്കുക. അപ്പൊ ഫ്യൂച്ചറിന്റെ വാല്യൂ മുകളിലേക്ക് പോകും. നിഫ്റ്റിയുടെ വാല്യൂ താഴേക്കാണ് പോകുന്നതെങ്കിൽ ആ ഫ്യൂച്ചറിന്റെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ വാല്യൂ താഴേക്ക് പോകും. അപ്പൊ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് വൺ ആണ് ഇവിടെ. അപ്പൊ ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചറിയാം, നമ്മൾ ബൈ ആണ് ചെയ്തതെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ ഫ്യൂച്ചറിന്റെ വാല്യൂ മുകളിലേക്ക് പോകും. സെല്ല് ചെയ്തതാണെങ്കിൽ നേരെ തിരിച്ച്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കറിയാം ഫ്യൂച്ചേഴ്സ് നമ്മൾ ലോട്ട് സൈസിലാണ് ചെയ്യുക. അത് ബൈ ചെയ്യുകയാണെങ്കിലും സെല്ല് ചെയ്യുകയാണെങ്കിലും നമ്മൾ ലോട്ട് സൈസിലാണ് ചെയ്യുക. അപ്പൊ ഒരു ലോട്ട് ഫ്യൂച്ചറിന്റെ ലോട്ട് സൈസ് ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മാർജിൻ തന്നെ വേണ്ടി വരും. അതെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ സെറ്റിൽമെന്റ് ഒക്കെ ഡെയിലി ബേസിസിലാണ്. പിന്നെ ഇവിടെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഫ് എൻ ഒ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ട്രാൻസാക്ഷൻ ചാർജും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ടോട്ടൽ ട്രേഡഡ് വാല്യൂവിന്റെ ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ടോട്ടൽ ആയിട്ട് ആ ട്രേഡ് ചെയ്ത വാല്യൂവിന്റെ അത് നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചാർജും ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്കൊരു നിഫ്റ്റിയുടെ കേസ് തന്നെ എടുക്കാം. ഒരു ഇപ്പൊ നിഫ്റ്റിയുടെ ഒരു വാല്യൂ ഇപ്പത്തെ നമ്മൾ ചെയ്യേണ്ട വാല്യൂ ഒരു 15,500 ആണെന്ന് കരുതുക. ജസ്റ്റ് 15,500 ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമുക്കറിയാം ലോട്ട് സൈസ് 75 ആണെന്ന്. അപ്പൊ നമ്മള് എന്താ ചെയ്യാ, 15,500 × 75 അതെങ്ങനെയായാലും ഒരു 10 ലക്ഷത്തിന് മേലെ വരും. അപ്പൊ ഈ 10 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ചാർജും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമാണ് നമ്മൾ അടക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ആണ് സിന്തറ്റിക് ഫ്യൂച്ചർ. അതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു ഫ്യൂച്ചർ ബൈ ചെയ്യണതിന് പകരം ഒരു ഓപ്ഷൻസിൽ നമുക്ക് സിന്തറ്റിക് ഫ്യൂച്ചർ എങ്ങനെയാ ബൈ ചെയ്യാന്ന് നോക്കാം. അപ്പൊ ഇതിൽ എങ്ങനെയാ നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ATMല് അറ്റ് ദ മണി സ്ട്രൈക്കിലാണ് നമ്മൾ ചെയ്യണത്. അറ്റ് ദ മണിയില് ഒരു കോള് ബൈ ചെയ്തിട്ട് അറ്റ് ദ മണിയിൽ തന്നെ ഒരു പുട്ട് സെല്ല് ചെയ്യണം. അത് സെയിം എക്സ്പയറിയിലായിരിക്കണം. അപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. അറ്റ് ദ മണിയിൽ നമ്മളൊരു കോള് ബൈ ചെയ്തിട്ട് അറ്റ് ദ മണിയിൽ തന്നെ നമ്മളൊരു പുട്ട് സെല്ല് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ആ ഫ്യൂച്ചർ ബൈ ചെയ്യണതിന് പകരം നമ്മൾ ശരിക്കും രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്, കാരണം നമുക്ക് ഡെൽറ്റ നോക്കിയാൽ അറിയാം ഈ രണ്ട് ഓപ്ഷൻസ് ചെയ്തു വരുമ്പോ അതിന്റെ ഡെൽറ്റ സെയിം 1 തന്നെയായിരിക്കും. അവിടെ ഞാൻ ഫ്യൂച്ചേഴ്സ് ഞാൻ ബൈ ചെയ്യുമ്പോ പറഞ്ഞു അവിടെ നമുക്ക് ഡെൽറ്റ 1 തന്നെയാണെന്ന്, ഇവിടെയും ഡെൽറ്റ 1 തന്നെയാണ്. ഇനി നേരെ തിരിച്ച് നമ്മള് സെല്ല് ചെയ്യുകയാണെങ്കിലും ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്യണതിന് പകരം നമ്മളൊരു സിന്തറ്റിക് ഫ്യൂച്ചർ ഓപ്ഷൻസിൽ എങ്ങനെയാണ് സിന്തറ്റിക് ഫ്യൂച്ചർ ചെയ്യുക, ഒരു പുട്ട് ബൈ ചെയ്തിട്ട് ഒരു കോള് സെല്ല് ചെയ്യും. അത് അറ്റ് ദ മണിയിൽ തന്നെ സെയിം സ്ട്രൈക്ക് സെയിം എക്സ്പയറിൽ നമ്മൾ ചെയ്യും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നമുക്ക് വാല്യൂസും കാര്യങ്ങളും ഗ്രീക്സും ഡെൽറ്റയും പിന്നെ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് ഓപ്സ്ട്രയില് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും പറഞ്ഞത്, നേരത്തെ പറഞ്ഞതിന്റെ വാല്യൂസും കാര്യങ്ങളും അതിന്റെ ചേഞ്ചസ് ഡിഫറൻസ് എത്രത്തോളം വരുന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഞാൻ ഓപ്സ്ട്രയിൽ കാണിക്കുമ്പോൾ. ഇവിടെ നമ്മൾ ഓപ്സ്ട്രയുടെ പേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം സ്പോട്ട് പ്രൈസ് 15,722.2,
ഫ്യൂച്ചർ പ്രൈസ് 15 747.2 ലോട്ട് സൈസ് 50 അപ്പോൾ ഈ 15 747.2 ഇൻടു 50 ചെയ്താൽ നമുക്ക് 787,360 കിട്ടും ആ വാല്യൂവിന്റെ ട്രാൻസാക്ഷൻ ചാർജും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബൈ കൊടുത്തു നോക്കാം ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുന്നു അതിന്റെ പേ ഓഫ് ചാർട്ട് എങ്ങനെയാ വരുന്നത് നോക്കാം പേ ഓഫ് ചാർട്ട് കണ്ടോ നിഫ്റ്റി എത്ര മേലേക്ക് പോകുന്നു അത്രയും നമുക്ക് പ്രോഫിറ്റ് കിട്ടും നിഫ്റ്റി എത്ര താഴോട്ട് പോകുന്നു അത്രയും ലോസ് സംഭവിക്കും മൂവ്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല പിന്നെ ഇവിടെ നമുക്ക് മാർജിൻ ഈ 787,360ന്റെ ഫ്യൂച്ചർ ചെയ്യാൻ നമുക്ക് വേണ്ട മാർജിൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് പ്ലഡ്ജ് ചെയ്ത് ചെയ്യാം നമുക്ക് നമ്മുടെയിലുള്ള ഒരു അസറ്റ് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടോ നമ്മുടെ അങ്ങനെ എന്ത് അസറ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ ഗോൾഡോ അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും കയ്യിൽ കാശില്ലെങ്കിലും ഇത് നമുക്ക് ഇവിടെ പ്ലഡ്ജ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെയുള്ളൊരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ M2M സെറ്റിൽമെൻ്റ് ആണ് നമുക്ക് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് ക്യാഷായിട്ട് അപ്പം തന്നെ നമുക്കത് ഇടേണ്ടി വരും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രീക്സ് നോക്കാം ഗ്രീക്സ് കണ്ടോ ഡെൽറ്റ 1 ആണ് എന്നുവെച്ചാൽ നിഫ്റ്റി ഒരു പോയിൻ്റ് കൂടുമ്പോൾ ഫ്യൂച്ചർ ഒരു പോയിൻ്റ് കൂടും നിഫ്റ്റി ഒരു പോയിൻ്റ് കുറയുമ്പോൾ ഫ്യൂച്ചർ ഒരു പോയിൻ്റ് കുറയും ഇനി നമുക്കിതിന് പകരം ഇതേ കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്കത് സിന്തറ്റിക് ഫ്യൂച്ചറായിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കതൊന്ന് സിന്തറ്റിക് ഫ്യൂച്ചർ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം ഈ ഓപ്ഷൻസിൽ നമ്മൾ ഫ്യൂച്ചർ ചെയ്യുന്നതിനെയാണ് സിന്തറ്റിക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് എടുക്കാം ഓപ്ഷൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ എ ടി എമ്മിൽ ഒരു കോൾ ബൈ ചെയ്തിട്ട് ആ എ ടി എമ്മിൽ തന്നെ ഒരു പുട്ട് സെല്ല് ചെയ്യും ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരണതെന്ന് നമുക്കൊന്ന് നോക്കാം പേ ഓഫ് ചാർട്ട് ആണോ പേ ഓഫ് ചാർട്ടിൽ ദ സെയിം നമ്മൾ നേരത്തെ കണ്ട സെയിം ചാർട്ടാണ് അല്ലേ നിഫ്റ്റി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും പ്രോഫിറ്റ് കിട്ടും താഴത്തേക്ക് പോകുമ്പോൾ ഇത്രയും ലോസ് വരും പിന്നെ ഇവിടെ നമ്മൾ കണ്ട പ്രീമിയം കാണിക്കേണ്ടത് 187 ഇവിടെ കോളിലും 186 പുട്ടിലും അപ്പോൾ 187.95 പ്ലസ് 186 ചെയ്യുമ്പോൾ നമുക്ക് 373.95 കിട്ടും എന്നുവെച്ചാൽ നമ്മുടെ നെറ്റ് പ്രീമിയം ആ നെറ്റ് പ്രീമിയം ഇൻറ്റു 50 ചെയ്യുമ്പോൾ 18,697.5 കിട്ടും ആ 18,697.5 ട്രാൻസാക്ഷൻ ചാർജും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമാണ് നമ്മൾ ഇവിടെ ഈ ഒരു സിന്തറ്റിക് ഫ്യൂച്ചർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് മറ്റടുത്ത് എങ്ങനെയായിരുന്നു നമ്മൾ 787,360 ട്രാൻസാക്ഷൻ ചാർജും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും പിന്നെ ഇവിടെ മാർജിൻ നമുക്ക് മാർജിൻ കുറവ് മതി മറ്റതിനേക്കാളും മാർജിൻ കുറവ് മതി ഇവിടെ ഇവിടെ ഇനി ഗ്രീക്സ് നോക്കി നോക്കാം ഗ്രീക്സ് കണ്ടോ ഇവിടെ ഡെൽറ്റ 1 തന്നെയാണ് നമ്മൾ ഈ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഡെൽറ്റ 1 ആണ് അപ്പോൾ സെയിം തന്നെയാണ് ഇനി നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സെല്ല് ഷോർട്ട് ചെയ്ത് നോക്കാം ഷോർട്ട് നമ്മളൊരു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുമ്പോഴും സിന്തറ്റിക് ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ ആദ്യം ഒരു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുന്നു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടോ മാർക്കറ്റ് എത്ര താഴേക്ക് പോകുന്നോ അത്രയും നമുക്ക് ലാഭം മാർക്കറ്റ് എത്ര മുകളിലേക്ക് പോകുന്നോ അത്രയും നമുക്ക് നഷ്ടം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മാർജിനും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ഗ്രീക്സ് 1 തന്നെ കണ്ടോ ഇനി ഇത് നമുക്ക് ഇതിന് പകരം സിന്തറ്റിക് ഫ്യൂച്ചർ നമുക്ക് നോക്കാം അവിടെ നമ്മൾ എന്താ ചെയ്യണേ സിന്തറ്റിക് ഫ്യൂച്ചറിൽ ഇവിടെ ഓപ്ഷൻസ് ആക്കിയിട്ട്
നമ്മൾ എ ടി എമ്മിൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ തിരിച്ച് എ ടി എമ്മിൽ ഒരു കോൾ സെല്ല് ചെയ്തിട്ട് എ ടി എമ്മിൽ തന്നെ ഒരു പുട്ട് ബൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പേ ഓഫ് ചാർട്ട് എങ്ങനെയാണ് വരണതെന്ന് നോക്കാം. കണ്ടോ, സെയിം തന്നെയാണ് നേരത്തെ കാണിച്ചതിൻ്റെ സെയിം. നമുക്ക് ബെനിഫിറ്റ് എല്ലാം സെയിം ആണ്. കണ്ടോ, നിഫ്റ്റി എത്ര താഴെ പോകുന്നു അത്രയും നമുക്ക് ലാഭം. നേരെ തിരിച്ച് നിഫ്റ്റി എത്ര മുകളിൽ പോകുന്നു അത്രയും നമുക്ക് നഷ്ടം. നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം, നെറ്റ് പ്രീമിയം ഇൻറ്റു ലോട്ട് സൈസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ചാർജിൻ്റെ വ്യത്യാസമൊക്കെ പറഞ്ഞു. അപ്പം നമുക്കറിയാം ഫ്യൂച്ചേഴ്സിൻ്റെയും നമ്മൾ സിന്തറ്റിക് ഫ്യൂച്ചർ ചെയ്യുമ്പോഴും നമുക്ക് എത്ര ട്രാൻസാക്ഷൻ ചാർജിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ മാർജിനിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ സിന്തറ്റിക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓസ്ട്രേലിയ പ്ലോട്ട് ചെയ്തത് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടാക്സ് ഡിഫറൻസ് എന്തൊരു വ്യത്യാസമാണെന്ന് മനസ്സിലായി കാണും. അപ്പൊ അതാണ് നമ്മുടെ ഒരു പോയിന്റ്. എന്തിനെ നമ്മൾ സിന്തറ്റിക് ഫ്യൂച്ചർ ചെയ്യാനുള്ള ഒരു കാരണം അതാണ്, ടാക്സ് ഡിഫറൻസ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഫ്യൂച്ചേഴ്സിൽ M2M സെറ്റിൽമെന്റ് ആണ്. കാരണം നമുക്ക് നഷ്ടം വന്നാൽ അത് കാശായിട്ട് തന്നെ നമുക്കത് അപ്പൊ തന്നെ അക്കൗണ്ടിൽ ഇടേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മൾ രണ്ട് ഓപ്ഷൻസ് അതിന് പകരം ചെയ്യുന്നുണ്ട്. രണ്ട് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് M2M സെറ്റിൽമെന്റ് ഒന്നും വേണ്ട. കാരണം അത് നമ്മുടെ മാർജിൻ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാർജിൻ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോക്കോ ഏതാള്ളേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലഡ് ചെയ്തിട്ട് ആ ഒരു കൊളാറ്ററൽ മാർജിൻ നമുക്ക് ഇത് ഇവിടെ എടുക്കാൻ പറ്റും. പക്ഷെ ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ നമുക്ക് ഈ കൊളാറ്ററൽ മാർജിൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അത് ഡെയിലി ബേസിസിൽ തന്നെയാണ്, അവിടെ M2M സെറ്റിൽമെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെന്നും തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതും ഓപ്ഷൻസിൽ വന്നിട്ട് നമ്മൾ സിന്തറ്റിക് ഫ്യൂച്ചർ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കൊരു ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഓപ്ഷൻസിൽ ഒരു സിന്തറ്റിക് ഫ്യൂച്ചർ ചെയ്യാമെന്ന്. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി. Thank you.